ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ാം തീയതിയാണ് ലോകത്തൊരു യുദ്ധത്തിന് തിരികൊളുത്തുന്നത്. ഇസ്രായേലിൻ്റെ അതിർത്തികൾ ഭേദിച്ചു വന്ന ഹമാസ് ഭീകരർക്കെതിരായ പ്രത്യാക്രമണം നടന്നു. ഇസ്രായേൽ യുദ്ധം പ്രഖ്യാപിച്ചതോടെ പിന്നെ ഉഗ്രപോരാട്ടമാണ് കണ്ടത്. അത്രയും ഗാസ ലക്ഷ്യമിട്ട് ഇസ്രായേലിൽ നിന്ന് മിസൈലുകളും ബോംബർ വിമാനങ്ങളുമൊക്കെ ആകാശത്ത് വട്ടമിട്ട് പറന്നു. ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്ന് തോന്നിയ സകല സ്ഥലങ്ങളിലും ഇസ്രായേൽ ഒരു ലക്കും ലഗാനും ഇല്ലാതെ ബോംബിട്ടു. മിസൈൽ വർഷിച്ചു എങ്ങും 100-ക്കണക്കിന് പേരാണ് ഓരോ ദിവസവും ഗാസയിൽ മരിച്ചു വീണത്. ഇസ്രായേലിന്റെ ആക്രമണം ശത്രുവിനെ ലക്ഷ്യമിട്ടപ്പോൾ ജീവൻ പോയത് നിരവധി സാധാരണ പലസ്തീനികൾക്ക് കൂടിയായിരുന്നു. ഹമാസിനെ തുരത്താതെ ഇനി ഉറക്കമില്ല എന്ന് പ്രഖ്യാപിച്ച ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് തന്നെ ആ മാർഗത്തിലേക്ക് അടുക്കുകയായിരുന്നു. ഓരോ ദിവസവും 100-ക്കണക്കിനാളുകൾ മരിച്ചു വീഴുമ്പോഴും ഇസ്രായേലും പിന്നോട്ടില്ല, ഗാസയും പിന്നോട്ടില്ല. അങ്ങനെ ഹമാസ് ഗാസയിൽ നിലയുറപ്പിക്കുകയും തുരങ്കമാർഗങ്ങളിലൂടെ ഇസ്രായേലിനെ ഇങ്ങോട്ട് ആക്രമിക്കുകയും ചെയ്തു. ഹമാസിനെ തുരത്താതെ ഇനിയും യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചതോടെ വീണ്ടും യുദ്ധം മുറുകുകയായിരുന്നു. തങ്ങൾക്ക് അവസാനത്തെ ഹമാസ് ഭീകരനെയും തുരത്താതെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചതോടുകൂടി ഓരോ ദിവസവും ആക്രമണം രൂക്ഷമായ രൂപത്തിൽ മുന്നോട്ട് പോയി. കരമാർഗത്തിലൂടെയും കടൽ മാർഗത്തിലൂടെയും വ്യോമമാർഗത്തിലൂടെയും തുരങ്കമാർഗത്തിലൂടെയും യുദ്ധം രൂക്ഷമായി തന്നെ മുറുകി. ഈ മാസം 7-ാം തീയതിയാകുമ്പോൾ യുദ്ധം 5 മാസം പിന്നിടുകയാണ്. ഇതുവരെ ഇസ്രായേലും ഹമാസും ഏറ്റുമുട്ടിയതിൽ വച്ച് ഏറ്റവും രക്തരൂക്ഷിതമായ ഈ യുദ്ധം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഗാസയിലെ ഹമാസിനെ വകവരുത്തുമെന്ന പ്രഖ്യാപനം അന്വർത്ഥമാകും പോലെയാണ് യുദ്ധത്തിന്റെ ബാക്കി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ മരണം 30,000 കടന്നു. കൃത്യമായി പറഞ്ഞാൽ ശനിയാഴ്ച രാത്രി വരെയുള്ള കണക്കനുസരിച്ച് 30,410 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്കുകൾ. 71,700 പേർക്കാണ് പരിക്കേറ്റത്. ഗാസയുടെ ഹെൽത്ത് മിനിസ്ട്രിയുടെ കണക്കുകളാണിതെല്ലാം. സാധാരണ പ്രദേശങ്ങളിൽ വീണ ബോംബുകളിലും മിസൈലുകളിലും നിരവധി ഗാസ ജനങ്ങളാണ് മരിച്ചു വീണത്. അതിന് പിന്നാലെ ആക്രമണം സ്കൂളുകളും ആശുപത്രികളും ലക്ഷ്യമിട്ടു നീങ്ങി. ഇതിന് വ്യക്തമായ കാരണം ചൂണ്ടിക്കാട്ടാൻ ഇസ്രായേലിന്റെ പക്കൽ ഒരു തെളിവും ഉണ്ടായിരുന്നു. കാരണം ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ തിരിച്ചാക്രമിക്കാൻ ഇസ്രായേലിന് കൃത്യമായും പ്രത്യാക്രമണം നടത്താനുള്ള റൈറ്റ്സ് ഉണ്ട്. ഹമാസ് ഭീകരർ സാധാരണ ഗാസ ജനതയ്ക്കൊപ്പം വേഷം മാറി കഴിയുന്നു എന്ന് തന്നെയാണ് ഇസ്രായേൽ മനസ്സിലാക്കിയതും തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ലോകത്തെ മനസ്സിലാക്കി കൊടുത്തത്. കാരണം ആശുപത്രി കിടക്കകളിൽ രോഗികളുടെ വേഷത്തിലും ബൈസ്റ്റാൻഡറുടെ വേഷത്തിലുമൊക്കെ പർദ്ദയും നിക്കാബും ധരിച്ച് കൃത്യമായി ഹമാസ് ഭീകരർ ഓടി നടന്നപ്പോൾ അവരുടെ ആകാര വലിപ്പത്തിൽ ഇസ്രായേലിന് സംശയം തോന്നി. മൊസാദ് ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പിയെടുത്തപ്പോൾ അത് അത്രയും ഹമാസ് ഭീകരരായിരുന്നു. ആ വീഡിയോ അവർ തന്നെ പുറത്തുവിടുകയും ചെയ്തു. ആക്രമണം കനത്തപ്പോൾ ഭീകരർ ആശുപത്രികളിലേക്ക് താവളം മാറ്റിയെന്നും ആശുപത്രികളിലേക്ക് തുറക്കുന്ന തുരങ്കങ്ങൾ ഉണ്ടെന്നും ഇസ്രായേൽ പറഞ്ഞു. ആദ്യം ലോകം ഇതെല്ലാം വിശ്വസിക്കാൻ പ്രയാസപ്പെട്ടെങ്കിലും ഗാസയിൽ കടന്നു ചെന്ന ഇസ്രായേലി സൈന്യം ഇതെല്ലാം സത്യമാണ് എന്ന് ലോകത്തെ അറിയിച്ചുകൊണ്ട് ഓരോ തെളിവുകളും ജനങ്ങൾക്ക് മുമ്പിലേക്ക് നിരത്തി കൊടുത്തു. കഴിഞ്ഞ ദിവസം യു എൻ സംഘം എത്തിച്ചു നൽകിയ ഭക്ഷണത്തിനായി കാത്തു നിൽക്കുന്നവർക്ക് നേരെ ഇസ്രായേൽ വെടിവെച്ചിരുന്നെന്നും 100-ലേറെ പേർ ഈ സംഭവത്തിൽ മരിച്ചെന്നും ഇതാണ് ഏറ്റവും ഒടുവിലത്തെ മനുഷ്യ കുരുതിയെന്നുമാണ് ഹമാസ് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാൽ വെടിവെയ്പ്പിലാണ് ഇത്രയധികം ആളുകൾ മരിച്ചത് എന്ന വാദം ഇസ്രായേൽ നിരുപാധികം തള്ളി. ഭക്ഷണം വാങ്ങാനുണ്ടായ തിക്കിലും തിരക്കിലുമാണ് ഭൂരിഭാഗം മരണങ്ങളെന്നും ജനക്കൂട്ടം അക്രമാസക്തമാകുമെന്ന് കണ്ടപ്പോൾ മാത്രമാണ് വെടിവെച്ചതെന്നുമാണ് ഇസ്രായേലി സേനയുടെ വിശദീകരണം. എന്തായാലും സംഭവത്തെ അറബ് രാജ്യങ്ങളും US ഉം കടുത്ത ഭാഷയിൽ അപലപിച്ചിട്ടുണ്ട്. ഇസ്രായേൽ പദ്ധതിയിട്ടതുപോലെ
ഗാസ സിറ്റി ഏതാണ്ട് പൂർണ്ണമായും 5 മാസം കൊണ്ട് ഒരു കോൺക്രീറ്റ് കൂനയായി കഴിഞ്ഞിട്ടുണ്ട്. ഗാസയിലെ ശേഷിച്ച താമസക്കാരിൽ ഭൂരിഭാഗവും നാടുവിട്ടു. കെട്ടിടങ്ങളും മറ്റും നശിച്ചു വീണിട്ടും ഗാസയിലെ ജനത ഇവിടെ നിന്ന് പോകാൻ കൂട്ടാക്കിയിരുന്നില്ല. ഇസ്രയേലിന്റെ മുന്നും പിന്നും നോക്കാതെയുള്ള യുദ്ധത്തിൽ വിമർശനങ്ങളും ഉയർന്നത് ഇങ്ങനെ തന്നെയാണ്. ഇതിനേക്കാൾ ഗുരുതരമാണ് ഗാസയിലെ ജനങ്ങൾ മുഴുപട്ടിണിയിലാണ് എന്ന വസ്തുത. യു എൻ എത്തിക്കുന്ന സഹായ വസ്തുക്കൾ ഗാസയിലെ 1/10 പേർക്ക് പോലും തികയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സഹായ വാഹനങ്ങൾ എത്തുമ്പോൾ വലിയ തിക്കും തിരക്കും ഉണ്ടാകുന്നത്. 7 ഒക്ടോബർ ഹമാസുകാർ ബന്ദികളാക്കിയ 250 പേരിൽ എത്ര പേർ ജീവനോടെ ബാക്കിയുണ്ട് എന്ന കാര്യത്തിൽ വലിയ ആശങ്കയാണ് ഇപ്പോഴും ഉള്ളത്. 120 പേരെ മോചിപ്പിച്ചിരുന്നു. ശേഷിച്ച 130 പേരിൽ 31 പേർ ഇസ്രായേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിക്കുന്നു. എന്നാൽ ബാക്കിയുള്ളവർ ജീവനോടെയുണ്ടോ എന്ന് വ്യക്തമാക്കാൻ ഇതുവരെ ഹമാസ് തയ്യാറായിട്ടില്ല. ഇവരുടെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതിനിടയിൽ റമദാൻ നോമ്പുകാലം കണക്കുകൂട്ടി വെടിനിർത്തലിനുള്ള ശ്രമങ്ങളിലാണ് അറബ് രാജ്യങ്ങൾ. ഖത്തർ മുൻകൈയെടുത്ത് ഇസ്രയേലിനും ഹമാസിനും ഇടയിൽ ഒരു ധാരണ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. 10 ഒക്ടോബർ റമദാൻ മാസം ആരംഭിക്കും. ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ച് പുണ്യവ്രത മാസമായതുകൊണ്ട് 6 ആഴ്ചത്തേക്ക് യുദ്ധം നിർത്തിവെക്കാനുള്ള സമ്മർദ്ദം ഇസ്രയേലിനു മേൽ അറബ് രാജ്യങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇതിനായിട്ടുള്ള ചർച്ചകളും അവസാന ഘട്ടത്തിൽ തന്നെയാണ്. യു എൻ ചില വിദേശ രാജ്യങ്ങളും ഗാസയിൽ ആശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. അതേസമയം ഗാസയിലേക്കുള്ള വഴികൾ പലതും ഇസ്രായേൽ അടച്ചിട്ടിരിക്കുകയാണ്. അതുകൂടാതെ കടുത്ത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായിരുന്നാലും പുണ്യ റമദാൻ മാസത്തിൽ യുദ്ധം തുടരില്ല എന്ന പ്രതീക്ഷയിലാണ് അറബ് ലോകം. വരുന്ന 2-3 ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ തീരുമാനമാകണം. യുദ്ധം തകർത്ത് കളഞ്ഞ ഭൂമിയിൽ ശേഷിക്കുന്ന സാധാരണ പലസ്തീൻകാർ അത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും നാൾ നീണ്ടു നിൽക്കുന്ന വെടിനിർത്തൽ വലിയ ആശങ്കയും ഇസ്രയേലിന് നൽകുന്നുണ്ട്. 6 ആഴ്ചയൊക്കെ സമയം നൽകിയാൽ ഹമാസുകാർ വീണ്ടും കരുത്താർജിക്കാൻ ശ്രമിക്കുമോ എന്നതാണ് ഇസ്രയേലിന്റെ ആശങ്ക. അതുകൊണ്ട് തന്നെ അമേരിക്കയുടേതെല്ലാം സമ്മർദ്ദമുണ്ടെങ്കിലും വെടിനിർത്തൽ എന്ന ആവശ്യത്തോട് ഇസ്രായേൽ പൂർണ്ണമായി സഹകരിക്കുമോ എന്നത് വരും നാളുകളിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം മുമ്പൊക്കെ വെടിനിർത്തിയ സാഹചര്യങ്ങളിലെല്ലാം ഹമാസുകാർ കൂടുതൽ കരുത്താർജിക്കുകയും കൂടുതൽ പ്രത്യാക്രമണ ബുദ്ധിയോടെ പ്രതികാര ബുദ്ധിയോടെ ഇസ്രായേലിനെ കടന്നാക്രമിക്കുകയും ചെയ്ത ചരിത്രമാണ് ഇസ്രായേലിനുള്ളത്. അതുകൊണ്ട് തന്നെ ഹമാസുകാരെ പൂർണ്ണമായും വിശ്വസിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. ഹമാസുകാർ മുന്നോട്ട് വെച്ച മുഴുവൻ കരാറുകളും ഇസ്രായേൽ നിരുപാധികം തള്ളുകയും അത് വലിച്ചു കീറി എറിയുകയുമാണ് ചെയ്തത്. ഒരിക്കലും ഹമാസ് പറയുന്ന കരാറുകളുമായി ഇസ്രായേലിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വളരെ വ്യക്തമായി നെതന്യാഹു അറിയിച്ചു കഴിഞ്ഞു. മുമ്പ് കാലത്ത് പ്രത്യാശയോടെ അറബ് ലോകം ഇസ്രായേലിന്റെ മനസാക്ഷിക്ക് മുമ്പിൽ മുട്ടുകുത്തി പോകുമോ എന്നറിയില്ല. ഇസ്രായേൽ മനസാക്ഷിയുള്ളവരാണ്. അതുകൊണ്ട് വെടിനിർത്തുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ഖത്തറും ഈജിപ്തും മുന്നോട്ട് പോകുന്നത്. നന്ദി.